ഇല്ലേ? എത്രമാ ആണിങ്ങ വാതര സദസ്സിൽ പോയെങ്കില് സംഭാവന തണ്ടാകും. കുർസു എതിർല് വെച്ചിട്ട് ലാസ്റ്റ് കയ്യിലെ പൈസ തന്നിട്ട് ദ്വാരപ്പാട്ടേണ്ട ഒന്നുണ്ട്, ലാസ്റ്റ് ഒരു 500 100. അപ്പൊ മെല്ലെ മുട്ട വിളിച്ചിട്ട് കാതില് ചൊല്ലെതിരുന്നുണ്ട്, ഉസ്താദ് ഞാൻ ഭയങ്കര ബേജാറിലല്ലേ ഉസ്താദ്, നക്കൊരു സമാധാനം കിട്ടൂ ദ്വാരക്കൂറും. നോക്കുമ്പോ നങ്ങപേരിക്കടെ ഓണമിത്ത് കടകെട്ടാക്കിട്ട് അലക്ക കുടുങ്ങി പോയിടാ, എവിടെയെങ്കിലും പൈസ ബിസിനസ് കിട്ടിട്ട് അലക്ക മുങ്ങി പോയിടാ, അങ്ങനെ അതല്ല ടെൻഷൻ. ആ ടെൻഷൻ ഇക്കാണ്ടിക്കാലേ, പക്ഷെ അതറക്കാണ്ടി വലിയൊരു ടെൻഷൻ ഉണ്ട് നാലുകും. എങ്ങനെയാ ചെന്നെങ്കില് ഓണ്ട് പിടിച്ചിട്ട് ജീമത്തോടുകൂടി അറുത്തിട്ട് ആണിങ്ങൾ അവസ്ഥയുണ്ടേ, ജീമത്തോടുകൂടി അറുത്തിട്ട് ആ അർത്ത പക്കത്ത് മൊലോടെ പൊടി ഇട്ട് കൊടുത്ത എങ്ങനെയൊക്കെ ചൊല്ലുമ്പമേ അപ്പമേ കാറായിത്തല്ലേ. അപ്പൊ അത് അനുഭവിക്കുമ്പോ എത്ര കാറായിക്കൂ. ഇത് ഒരു മാങ്ങ, ഒരു മാങ്ങയുടെ ജണ്ട് പീസാക്കിട്ട് അതിരെ നടുവിലു കാറത്ത പൊടി മൊലോടെ പൊടി ഇട്ട് കൊട്ടുകൊണ്ട് വിഷയം തോന്നല്ലോ. മനുഷ്യടെ ജീമത്തോടുകൂടെ ജണ്ട് പീസാക്കിട്ട് അതിരെ നടുവിൽ അത്തു കൊടുത്തേക്ക് എങ്ങനെയൊക്കെ. അതുകൊണ്ട് ജീമ പോയിട്ട് ഇക്കാലെ ഒരു ഭാഗമേ, ഒരു ഭാഗമേ ജീമത്തു നിങ്ങൾക്ക് കേക്കുവാൻ. ഇപ്പൊ ജീമ രണ്ട് ഭാഗമാക്കി പോകണം, പിന്നെ ജീമിക്കുവാണ്ട് കൈയുടെ ഒരു ഭാഗം മാത്രം രണ്ട് ഭാഗമാക്കുറവിരിക്ക, കൈയുടെ ഭാഗ അതൊക്കെ ജീമ പോവാട്ട വേണ്ട, അതിരെ നടുവിൽ മൊലോടെ പൊടി ഇട്ട് കൊടുക്കും. എങ്ങനാവും എങ്കിൽ അതറ കാട്ടി ആറാ ഉമ്മ പെങ്ങന്മാരെ, ആണിങ്ങ ആണിങ്ങളെ ഇണ്ടത്തെ ഏറ്റവും വലിയ ദർദും ഏറ്റവും വലിയ നൊമ്പലം തരം എന്തുണ്ടാ ഔത്തുൽ, അങ്ങനെ ഉമ്മും അങ്ങനെ പെഞ്ഞിമാറും തമ്മിൽ സമയില്ല എന്നുണ്ട്. എത്രേ വാതു ചെന്നിട്ട് സമായതും ഉണ്ടു ഇല്ലാണ്ടല്ല, ആയെങ്കും കൊറേ മർമ്മക്ക മാറിച്ചോണ്ട റുസ എന്തിരേണ്ട് കൊന്തില്ല അയ്മട കാണുമ്പോ നക്ക് ഏറ് ഉസ്താദ് വരന്തു ഏറ്. ആരെ കാണുമ്പോ? മാപ്പിളയുടെ ഉമ്മടെ കാണുമ്പോ നക്ക് ഏറ്. അയ്മാതരപ്പുറം ചൊല്ലു, അയ്മ ചൊല്ലു മാപ്പിളയുടെ ഉമ്മ ചൊല്ലേ, അവളുടെ കാണുമ്പോ ഉസ്താദ് നക്ക് നിങ്ങക്കോ നക്ക് എന്തിനേട്ടേ ചൊല്ലകു ഇപ്പൊ കിട്ടില്ല. അതപ്പുറത്ത് അപ്പൊ നാ ചെന്നോണ്ട് വന്നേ ഇങ്ങനെ എന്തേ ആയെങ്കിലും തമ്മിൽ കോംപ്രമൈസ് ആക്കിട്ട് എതിർക്കും പോകാവൂല്ലേ, ഒരു നിലക്കും ആവൂല്ലേ. ലാസ്റ്റ് ഓൺ എന്തരാക്കിടേ ഓണ്ടെ എതിർക്ക് വേറെ എന്തും സ്വറയില്ലേ, വേറെ എന്തും തെരുവില്ല, ലാസ്റ്റ് ഓൺ ആക്കി ഓർ സ്വറുണ്ട്. എന്തിനാ ഒന്നുണ്ടാ ഉമ്മടെ വേറെ ദൈപ്പാട്ടിയ പെഞ്ഞയുടെ വേറെ ദൈപ്പാട്ടിയ ഓനക്ക് ഡബിൾ ചെലവ്, ഒരു മാത്രം ഫ്ലാറ്റർ ബാഡിക്ക് എക്സ്ട്രാ കൊടുക്കണോ ഇല്ലേ? ഓ ഉമ്മമാരെ, ഓ നന്റെ വാതകേ കിട കുപ്പെട്ടിയിലും കുപ്പെട്ടിയുടെ ആസുപാസുലുള്ള പെങ്ങന്മാരെ, എത്രേ നോക്കിയെങ്കിലും ആവുല്ല കൈമട കാണുമ്പോ ഏറീണ്ട് ചൊല്ലെ മർമ്മക്കമാരില്ലേ. സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ കാണുമ്പോ അതേ എനിക്ക് നിക്കാ കളിയില്ല എന്ന് പറയുന്ന ചില മരുമക്കളില്ലേ. ഇതുപോലെ തന്നെ മകന്റെ ഭാര്യയെ കാണുമ്പോ എന്തെല്ലാം ചെയ്യാൻ തോന്നിപ്പോകുമെന്ന് പറയുന്ന ഭർത്താവിന്റെ ഉമ്മമാരില്ലേ. പറയട്ടെ, നിങ്ങൾക്കിടയിൽ നല്ല കാരുണ്യമുണ്ടാകണം. ഓ അമ്മായിമാനെ കാണുമ്പോ മരുമക്കൾക്ക് സ്നേഹം തോന്നണം, മരുമക്കളെ കാണുമ്പോൾ അമ്മായിമാക്കും സ്നേഹം തോന്നണം. അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന അല്ലാഹുവിന്റെ പേരാണ് യാ റഹീം യാ റഹീം. ആ യാ റഹീം എന്ന അല്ലാഹുവിന്റെ നാമം ധാരാളം അധികരിപ്പിക്കണം. അധികരിപ്പിച്ചാൽ അവരുടെ കൽബിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് വലിയ കാരുണ്യമുണ്ടാകൂ എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയോ? എന്തിനേറെ പറയണം, എല്ലാ ദിവസം യാ റഹീം ചൊല്ലുക എന്നും ഞാൻ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, എന്റെ വാത കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ,
വീട്ടിൽ എപ്പോൾ നോക്കിയാലും പെണ്ണുങ്ങളാകുന്ന സ്ത്രീകളാകുന്ന നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു കുഴപ്പമാണ്. നിങ്ങൾക്കിടയിൽ ഒരു ഐക്യമില്ലെന്ന് കണ്ടാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. നിങ്ങളെ വീട്ടിലുള്ള ബറക്കത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, എല്ലാ ദിവസവും ഒരു 100 തവണ യാ റഹീം യാ റഹീം, അള്ളാഹുവിന്റെ പേരാകുന്ന യാ റഹീം എന്ന പേര് എല്ലാ ദിവസം ഒരു 100 തവണ പതിവാക്കിയാൽ ഇന്ന് ചൊല്ലിയിട്ട് നാളെ ചൊല്ലാതിരിക്കലല്ല, എന്നും അതൊരു മരുന്ന് പോലെ, എന്നും ഒരു 100 തവണ ജീവിതത്തിൽ നിത്യമാക്കിയാൽ. ഈ പറഞ്ഞ അള്ളാഹുവിന്റെ അടിമകളോട് മനസ്സിൽ വലിയ കാരുണ്യമുണ്ടാവുക എന്നത് ആ മനുഷ്യനിൽ ഉണ്ടാകും കേട്ടോ. അത് യാ റഹീം എന്നതിന്റെ പ്രത്യേകതയാണ്. അത് അമ്മായിമ്മമാര് എന്നും 100 തവണ ചൊല്ലണം. ഇതുപോലെ അമ്മായിമ്മമാരോട് കൽബിൽ സ്നേഹമുണ്ടാകാനും കാരുണ്യമുണ്ടാകാനും മരുമക്കള് ചൊല്ലേണ്ടതാണ്. ഇനി കൃഷി ചെയ്യുന്നവരില്ലേ, കുപ്പെട്ടിലുള്ള കൃഷിയുടെ ആൾമാരല്ലേ ഇല്ലേ, കൃഷിയുള്ള ഒന്ന് കൈവച്ചു ബർക്കത്ത് അത് വാർക്കണേ. ജണ്ടാൽ മാത്രം അമ്മയ്യാക്ക് മാത്രം ബർക്കത്ത്. ഫസ്റ്റ് ജണ്ടാൽ മാത്രം പോയിത്തിയെ, ബാക്കി എന്തെങ്കിലും വിചാരിച്ചാർക്കണ്ടേ ഇപ്പമേ പൈസ കേക്കു സോറാക്കട. ഇപ്പൊ കേക്കില്ല വാദർ ലാസ്റ്റ്, ഇപ്പൊ കേട്ടെങ്കിൽ പിന്നെ വാദർ ലാസ്റ്റ് കേക്കുന്ന. അപ്പൊ ജണ്ടാൽ മാത്രം വഹിച്ചാ പിന്നെ കൈ വഹിച്ചെങ്കിൽ ചെല്ലുമ്പോ അലഹമ്മദില്ല എല്ലാരും വഹിച്ചാർ. അല്ലോ, അപ്പൊ എത്ര കൃഷിയുടെ ആൾമാറുള്ള അഗ്രികൾച്ചറുടെ ആൾമാർ, അല്ലാഹു തആല ആ കൃഷിയുടെ ആൾമാർക്ക് എല്ലാം അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുക്കട്ടെ അല്ലേ. കുപ്പെട്ടിയില് കുപ്പെട്ടിക്ക് ചമ്മ പ്രത്യേകത ഉണ്ടു. ഉപ്പാടെ ഉസ്താദ് ചൊന്നില്ലേ, ചമ്മ ആലിമീങ്ങ ഉള്ള റായ കുപ്പെട്ടി ചൊല്ല റായ, ചമ്മ ആലിമീങ്ങ. ഈ റായത്തിൽ ചമ്മ ഉസ്താദുമാറുള്ള ഇപ്പം ചമ്മ മുത്താലിമീങ്ങ പർത്തറു മൂത്ത് പോയി പഠിക്കണങ്ങ ഉള്ളാറ്. അൽഹംദുലില്ലാ ഞങ്ങളെ ഉടരെ പള്ളിയിലും ദർസിൽ പഠിച്ചോണ്ടുള്ളങ്ങ ഉള്ളാറ്. അങ്ങനെ ചമ്മ പ്രത്യേകതര കൂട്ടത്തിൽ ഒന്നു. പിന്നെ ചമ്മ കൃഷി ആക്കിടാൽമാറുള്ള അങ്ങെല്ലാരും ശ്രദ്ധിക്കുക വേനായിട്ട് ചൊല്ലേ. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചൊല്ല വലിയ മഹാനുണ്ടു. ആ മഹാനജന്തുവോ കൃഷി നടത്തിടാൽമാരെ ഈ യാ റഹീം എന്ന് പറയുന്ന പേര് അള്ളാഹുവിന്റെ പേര്. അത് ഒരാള് അതേ ഒന്ന് എഴുതുകയും ആ എഴുതിയത് വമഹ ഉബിമായിൻ, വെള്ളം ഉപയോഗിച്ചിട്ട് ആ എഴുതിയ എഴുത്തിനെ മായിച്ചു കളയുകയും എന്നിട്ടോ ആ വെള്ളം കൊണ്ടുവന്ന് ഒരു വൃക്ഷം ഒരു മരമുണ്ടല്ലോ ആ മരത്തിന്റെ മൊറടിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ കൃഷിയിലൂടെ ഉണ്ടാകുന്ന പഴങ്ങളിൽ ആ ഉൽപ്പന്നങ്ങളിൽ വലിയ ബറക്കത്ത് പ്രകടമാകും കേട്ടോ. അതിൽ വലിയ ബറക്കത്ത് പ്രകടമാകൂ, ബറക്കത്തുണ്ടാകൂന്ന് മാത്രല്ല ആ ഉണ്ടാകുന്ന ബറക്കത്ത് എടുത്തു കാണും പ്രകടമാകൂ. ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഹും. ഈ ഖുർആൻ എന്തിനുള്ളതാണ്? അത് ജനങ്ങൾക്ക് വാർണിംഗ് നൽകാനുള്ളതാണ്, ജനങ്ങൾക്ക് താക്കീത് നൽകാനുള്ളതാണ്. ചോദിക്കട്ടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഇവിടെ യജമാനനായ റബ്ബിനെ മറന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? ആ റബ്ബിന് ധിക്കാരം കാണിച്ച് നടക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. എപ്പോഴാണ് എന്റെ മരണം സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല.
ഞാൻ നിങ്ങളുടെ കുപ്പെട്ടിയിലേക്ക് വയതിന് വരുമ്പോ അതാ വരുന്ന വഴിയിൽ ലഭിക്കുന്നൊരു സ്ഥലമാണ് ഗേറുകട്ട എന്ന സ്ഥലം. ആ ഗേറുകട്ടയിൽ എത്തിയപ്പോ എന്റെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ശിഷ്യൻ, ആ ശിഷ്യൻ അഷ്റഫ് ജൗഹരി എന്നോട് പറഞ്ഞു, ഇന്നലെ ഈ നാട്ടിൽ അതേ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ആ ഗേറുകട്ടയിലുള്ള എന്റെ മൊബൈലിൽ ഒരു ഒരു സുഹൃത്തിന്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഇന്നലെ മരിച്ചത്? അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, എന്റെ ഒരു സ്നേഹിതനാണ് ഉസ്താദേ, SSF പ്രവർത്തകനാണ്. ഇത് കേട്ടപ്പോൾ SSF, അത് നമ്മുടെ സംഘടനയാണ്, അത് എന്റെ സംഘടനയാണ്, ഞാനും ഒരു SSF കാരനാണ്. ആ SSF നമ്മുടെ ഒരു പ്രവർത്തകൻ മരിച്ചു എന്ന് കേട്ടപ്പോ അതും അതിന്റെ മുന്നിലൂടെ വിട്ടുകിടക്കുന്ന സമയമാണ്. ഞാൻ ആ വീട്ടിൽ ഒന്ന് കയറിയിട്ട് ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തകന്റെ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ SSF ത്രിവർണ പതാക ഞാൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെറുപ്പക്കാരെന്തിനാണ് SSF പ്രവർത്തിക്കുന്നത്? മുത്തഅല്ലിമുകൾ വാദു പറയുമ്പോ സദസ്സിൽ അവരെ ഓർത്ത് ദുആ ചെയ്യാനല്ലേ? ആലിമീങ്ങൾ ദുആ ചെയ്യാനല്ലേ? തങ്ങന്മാര് ദുആ ചെയ്യാനല്ലേ? ഞാനവിടെ ഈ സ്നേഹിതനെയും കൂട്ടിയിട്ട് ഞാൻ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി. ഒരു പാപപ്പെട്ട ഒരു മനുഷ്യന്റെ വീടാണത്. സുബ്ഹാനല്ലാഹ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ വാദ കേൾക്കുന്ന യുവതികളെ, ആരോഗ്യത്തിന്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? തരക്കേടില്ല എന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? എന്തേ കാരണം? ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത്? പേര് മുസ്തഫ എന്നാണ്. നോക്കുമ്പോ നിങ്ങളെ പരിസരത്ത് കല്ലേരിയിൽ മീൻ കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 22 അടുത്ത് പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മരിക്കുന്നത്? ഉസ്താദേ, ഈ കൂട്ടുകാരനോട് പറഞ്ഞു, രാത്രി കിടന്നുറങ്ങിയതാ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടുപോയി. ചോദിക്കട്ടെ, കുപ്പെട്ടിയിലെ എന്റെ വാതിന്റെ സദസ്സിൽ ഇരിക്കുന്ന എന്റെ അനുജന്മാരോട്, എന്റെ ജേട്ടന്മാരോട്, ഇന്നലെയും വാത് കഴിഞ്ഞു വന്ന് ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇന്നും ഞാൻ എന്റെ വാത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വാത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നപ്പോ സുബഹിക്ക് ഞാൻ ഉണർന്നിട്ടുണ്ട്. അതേസമയത്ത് ഇന്ന് ഞാൻ എന്റെ വാത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ സുബഹിക്ക് ഞാൻ ജീവനോടെ ഉണരുമോ? പറയാൻ എനിക്ക് വല്ല ഗ്യാരണ്ടിയുണ്ടോ? വല്ല വകുപ്പുമുണ്ടോ? എന്തേ കാരണം? മുസ്തഫ മരിക്കുന്നത് എങ്ങനെയാ ചെറുപ്പക്കാരാ? മുസ്തഫ മരിക്കുന്നത് രാത്രി കിടന്നുറങ്ങിയതാ, ഉറക്കിൽ തന്നെ മരണപ്പെട്ടുപോയി. ഈ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, അവന് വല്ല അസുഖവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒരു ചെറിയ അസുഖം പോലും ആ ചെറുപ്പക്കാരൻ ഇല്ല. ഒരു അസുഖം പോലും ഇല്ലാത്ത ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്. പരപ്പൂ മഖാം ഉറൂസിന്റെ പരിപാടി തുടങ്ങാറായി. സാധുവാള് എന്നോട് എവിടേക്ക് വാദിന് ഡേറ്റ് ചോദിച്ചിരുന്നു, ഇത്തവണ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ആ പരിപാടിയും ഈ പരിപാടിയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നടത്തുന്ന മത്സരത്തിനല്ല, മാത്സര്യ ബുദ്ധിയിലല്ല, ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ ദീനിന് ഉപകരിക്കണമെന്ന് കരുതി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നടത്തുന്ന മുഴുവൻ പരിപാടികൾ അല്ലാഹു അവന്റെ ബറക്കത്തിലാക്കി തരട്ടെ. ആ
പരപ്പ് ഉറൂസ് പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കൂട്ടുകാർ പറയാണ്, അതിനു വേണ്ടി അവിടെ നിങ്ങനെ കുറെ പ്രവർത്തിച്ചു. വെള്ളിയാഴ്ച രാവല്ലേ ഇന്നലത്തെ രാത്രി? വെള്ളിയാഴ്ച രാവ് സ്വലാത്തുണ്ടായിരുന്നു. ആ സ്വലാത്തിൽ വന്നു, സ്വലാത്തിന്റെ ശീരണി വാങ്ങി, ശീരണി കഴിച്ചു. ഒന്നിച്ചു കൂട്ടുകാരെ ശീരണി കഴിക്കുന്ന വീഡിയോ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈലിൽ ഉണ്ടായത് എനിക്ക് കാണിച്ചു തന്നു. ചിരിച്ചിട്ടിങ്ങനെ ശീരണി കഴിക്കുകയാണ്. ആ ബറക്കത്തിന്റെ ശീരണി കഴിച്ചിട്ട് പോയിട്ട് രാത്രി കിടന്നുറങ്ങിയതാ. ഇടക്ക് ഒരു മണിക്ക് ഉണർന്നു എന്നാ കേട്ടത്. ഉണർന്നപ്പോ ആ ചെറുപ്പക്കാരൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയുമോ? ഉമ്മ കിടക്കുന്ന സ്ഥലത്തങ്ങ് പോയി, ഉമ്മ കിടക്കുന്ന സ്ഥലത്തങ്ങ് പോയി. സർവ യുവാക്കളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ ചെറുപ്പക്കാരൻ മുസ്തഫ എന്താ ചെയ്തത്? ഇത് എന്നോട് പറഞ്ഞതട്ടോ ഞാൻ കേട്ടത്. ആ അവർ മുസ്തഫാന്റെ ഉമ്മ ആ ഉമ്മ കിടക്കുന്ന അടുത്ത് പോയി, ഉറങ്ങുന്ന സ്ഥലത്ത് പോയി. മുസ്തഫാന്റെ കയ്യിലുള്ള മൊബൈലിന്റെ ലൈറ്റ് ഉമ്മാന്റെ മുഖത്തേക്ക് അങ്ങ് കാണിച്ചു. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറെ നേരം ചിരിച്ചു. എന്നിട്ട് വീണ്ടും വന്നിട്ടതാ കിടന്നുറങ്ങുകയാണ്. ആ രണ്ടാം ഘട്ടത്തിൽ ഉറങ്ങിയ മുസ്തഫ പിന്നെ ഉണരുന്നില്ല, എണീക്കുന്നില്ല. കാരണം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, അതേ ഉറക്കിൽ തന്നെ മരിക്കണം. വയുംസിക്കൂ ഖുർആനിൽ അല്ല പറഞ്ഞതല്ലേ? അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ രാത്രി കിടന്നുറങ്ങുമ്പോ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹീൻ എന്ന ദിക്ര ചൊല്ലിയിട്ട് കിടന്നുറങ്ങണം എന്ന് ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് വെറുതെയല്ലല്ലോ. അതേ ഉറക്കിൽ എത്രയോ ആളുകളുടെ റൂഹങ്ങ് പിരിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണല്ലോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള മരണം എനിക്കും നിങ്ങൾക്കും പാഠമാണ്.